ഹലോ ഗൈസ്, എല്ലാവർക്കും ഫിലിമിംഗ് ഹട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആർമി ഓഫ് ദ ഡെഡ് സിനിമയുടെ ബാക്കി കഥയാണ്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കഥ നിർത്തിയത് സ്കോട്ടും ബാക്കിയുള്ളവരും കാസിനോന്റെ അടുത്ത് എത്തുന്നതുവരെയാണ്. അങ്ങനെ എല്ലാവരും കാസിനോന്റെ അകത്തോട്ട് കയറുന്നു. അപ്പോൾ അവിടെ കുറച്ച് സോമികൾ നിൽക്കുന്നു. അതിനെയൊക്കെ അവർ വെടിവെച്ച് കൊല്ലുന്നു. കേറ്റ് ലില്ലിയോട് ഗീത ഇപ്പോൾ മരിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ എന്ന് ചോദിക്കുന്നു. പക്ഷെ ലില്ലി പറയുന്നത് ചിലപ്പോൾ ഇല്ലായിരിക്കും എന്നാണ്. കാരണം ഇതിനു മുമ്പ് ലില്ലി കുറച്ചു പേരെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ സോമ്പികൾ അവരെ പിടിച്ചുകൊണ്ടുപോയി ഒളിമ്പസ് എന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഇട്ടിരുന്നു. എന്തിനെന്നാൽ അവരെയും സോമ്പിയാക്കാൻ വേണ്ടിയാണ്. പക്ഷേ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അതിലൊരാൾ സോമ്പികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നിരുന്നു എന്നാണ് ലില്ലി കേറ്റിനോട് പറയുന്നത്. അങ്ങനെ ലുഡ്വിക് സ്കോട്ടിനെ വിളിച്ച് അവരുടെ കയ്യിലുള്ള ബ്ലൂ പ്രിന്റ് പോലെ വേറെ ബ്ലൂ പ്രിന്റും അവിടെ കിടക്കുന്നതായി കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ സ്കോട്ട് താനാക്ക കള്ളനാണെന്ന് എല്ലാരോടും പറയുന്നു. സ്കോട്ട് മാർട്ടിനോട് ഈ കാര്യം ചോദിക്കുന്നു. പക്ഷെ മാർട്ടിൻ തനിക്ക് ഈ കാര്യത്തെ പറ്റി അറിയത്തില്ല എന്നാണ് സ്കോട്ടിനോട് പറയുന്നത്. അങ്ങനെ എല്ലാരും താനാക്ക അവരെ ഏൽപ്പിച്ച് ജോലി ചെയ്യാനായി പോകുന്നു. സ്കോട്ടും കേറ്റും ജനറേറ്ററിൽ ഫ്യൂൽ നിറച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്കോട്ട് കേറ്റിനോട് പറയുകയാണ്, എനിക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ നിന്റെ അമ്മയെ കൊന്നത് എന്ന്. പക്ഷെ കേറ്റ് അതിനൊന്നുമല്ല സ്കോട്ടിനോട് മിണ്ടാതിരുന്നത്. സ്കോട്ട് അതിനുശേഷം കേറ്റിനെ കാണാനൊന്നും വന്നില്ല. അതുകൊണ്ടാണ് കേറ്റ് സ്കോട്ടിനോട് മിണ്ടാതിരുന്നതെന്ന് പറയുന്നു. സ്കോട്ടിന് ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടൊരു റെസ്റ്റോറന്റ് തുടങ്ങണം എന്നാണ് ആഗ്രഹം. ബാക്കി പൈസ കേറ്റിന്റെ പഠിത്തത്തിനും മറ്റുമായി കേറ്റിന് കൊടുക്കുമെന്നാണ് സ്കോട്ട് പറയുന്നത്. സ്കോട്ട് ജനറേറ്റർ ഓണാക്കുന്നു. അങ്ങനെ ഗീതയും ബാക്കിയുള്ളവരെയും കാണിക്കുകയാണ്. ലില്ലി കേറ്റിനോട് പറഞ്ഞതുപോലെ ഗീതയും ബാക്കിയുള്ളവരെയും സോംബി ഒളിമ്പസ് എന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ സോംബി രാജാവ് വരികയാണ്. സോംബി രാജാവിനെ കണ്ട് എല്ലാരും പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. മാർട്ടിൻ ലില്ലിയോട് പറയുന്നു തനിക്ക് സോംബിയോടെ ബ്ലഡ് സാമ്പിൾ വേണമെന്ന്. അങ്ങനെ ലില്ലിയും മാർട്ടിനും സോംബി രാജ്ഞിയെ തപ്പിപ്പോകുന്നു. അപ്പോൾ അവിടെ സോംബി രാജ്ഞി വരുന്നു. മാർട്ടിൻ സോംബി രാജ്ഞിയെ തോക്കുകൊണ്ട് വെടിവെച്ച് കെട്ടിയിരുന്നു. എന്നിട്ട് മാർട്ടിൻ സോംബി രാജ്ഞിയുടെ കഴുത്ത് മുറിച്ചെടുക്കുന്നു. ഇത് കണ്ട് ലില്ലി പേടിച്ചു. കാരണം മാർട്ടിൻ ലില്ലിയോട് പറഞ്ഞത് ബ്ലഡ് സാമ്പിൾ മാത്രം മതി എന്നാണ്. സാമ്പിളിന് പകരം ഈ തല കൊണ്ടുപോയാൽ തമാക്കയ്ക്ക് വലിയ സന്തോഷമാകും. ഈ സോംബി രാജ്ഞിയുടെ തല കൊണ്ട് അവർക്ക് ഒരുപാട് സോംബികളെ ഉണ്ടാക്കാൻ പറ്റും. കൂടാതെ ഗവൺമെന്റിൽ നിന്ന് തോന പൈസയും കിട്ടും. ആ സോംബി രാജ്ഞിയുടെ തല മാർട്ടിൻ കറുത്ത ബാഗിൽ എടുത്തു വെച്ചു. സോംബികൾ മരിക്കാൻ പോകുന്ന സമയത്ത് അവർ ഒരു പ്രത്യേക ശബ്ദമുണ്ടാക്കും. അതുപോലെ തന്നെ സോംബി രാജ്ഞിയുടെ തല മാർട്ടിൻ മുറിച്ചെടുക്കുന്ന സമയത്തും സോംബി രാജ്ഞി മരണ ശബ്ദം ഉണ്ടാക്കിയിരുന്നു. ആ ശബ്ദം സോംബി രാജാവ് കേട്ടു. ലുഡ്വിഗും വാൻഡറോഹിയും ലോക്കർ തുറക്കാനായി പോകുന്നു. ബാക്കിയുള്ളവർ ടിവിയിൽ ന്യൂസ് കേട്ടുകൊണ്ടിരിക്കുന്നു. ന്യൂസിൽ പറയുന്നത് ന്യൂക്ലിയർ ബോംബ് മിസൈൽ വീഴുന്നതിന്റെ സമയം മാറ്റി, ഇനി 1.5 മണിക്കൂർ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെ സ്കോട്ട് എല്ലാവരോടും ലോക്കർ തുറന്ന് പൈസ എടുത്തിട്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് പറയുന്നു. അതിനായി എല്ലാവരും ലുഡ്വിഗിന്റെയും വാൻഡറോഹിന്റെയും അടുത്തേക്ക് പോകുന്നു. അങ്ങനെ സോംബി രാജാവ് ശബ്ദം കേട്ട് അവിടെ എത്തി. എന്നിട്ട് സോംബി രാജ്ഞിയുടെ വയറ്റിൽ ചെവി വെച്ചിട്ട് അലറി കരയുന്നു. എന്നിട്ട് സോംബി രാജ്ഞിയും എടുത്തുകൊണ്ട് അവരുടെ സ്ഥലമായ ഒളിമ്പസിലേക്ക് പോകുന്നു. അവിടെ സോംബി രാജ്ഞിയെ തറയിൽ കിടത്തിയിട്ട് വയറ് കീറി കുഞ്ഞിനെ പുറത്തെടുക്കുന്നു. തന്റെ കുഞ്ഞു മരിച്ചു കിടക്കുന്നത് കണ്ട് സോംബി രാജാവും ബാക്കിയുള്ള സോംബികളും എല്ലാരെയും കൊല്ലാനായി പോകുന്നു. അതേസമയം ലുഡ്വിഗ് ലോക്കർ തുറക്കുന്നു. അങ്ങനെ എല്ലാരും പൈസ എടുത്ത് ബാഗിൽ വെക്കുന്നു. അപ്പോൾ ലില്ലി മാർട്ടിന്റെ ബാഗിനുള്ളിലുള്ള സോംബി രാജ്ഞിയുടെ തലയ്ക്ക് പകരം ബിൽ കൗണ്ടർ മെഷീൻ എടുത്തു വെക്കുന്നു. അങ്ങനെ കേറ്റ് സ്കോട്ടിന്റെ കണ്ണു വെട്ടിച്ച് ഗീതയെ തപ്പിപ്പോകുന്നു. ഇക്കാര്യം സ്കോട്ട് മനസ്സിലാക്കുന്നു. എന്നിട്ട് സ്കോട്ടും മറിയും കേറ്റിനെ തപ്പിപ്പോകാനായി പോകുമ്പോൾ പെട്ടെന്ന് സോംബി ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് മറയുടെ തല തിരിച്ചൊടിക്കുന്നു. ഇത് കണ്ട് സ്കോട്ട് പേടിക്കുന്നു. അങ്ങനെ സ്കോട്ട് സോംബികളെയൊക്കെ വെടിവെക്കുന്നു. അപ്പോൾ ലില്ലി അവിടെ വന്ന് സ്കോട്ടിനെയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനായി പോകുന്നു. അപ്പോൾ മാർട്ടിൻ അവിടെയുള്ള ഗേറ്റ് അടയ്ക്കുന്നു. ലില്ലി എത്ര പറഞ്ഞിട്ടും മാർട്ടിൻ ഗേറ്റ് തുറക്കുന്നില്ലായിരുന്നു. അങ്ങനെ മാർട്ടിൻ പുറത്തു വന്ന് ബാഗ് തുറന്നു നോക്കുമ്പോൾ സോംബി രാജ്ഞിയുടെ തല കാണുന്നില്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് മാർട്ടിന്റെ പുറകിൽ സോംബി കടുവ വരുന്നു. എന്നിട്ട് മാർട്ടിന്റെ തല കടിച്ചു തിന്നുന്നു. അങ്ങനെ ലുഡ്വിഗും വാൻഡറോഹിയും പൈസ എടുത്ത് രക്ഷപ്പെടാനായി പോകുമ്പോൾ സോംബി രാജാവ് അവിടെ വരുന്നു. എന്നിട്ട് വാൻഡറോഹിനെ എടുത്തിട്ട് ഇടിക്കുന്നു. അങ്ങനെ ലുഡ്വിഗ് വാൻഡറോഹിനെ രക്ഷിക്കാൻ വേണ്ടി ലുഡ്വിഗ് വാൻഡറോഹിനെ ലോക്കറിന്റെ അകത്തിട്ട് അടയ്ക്കുന്നു. അങ്ങനെ ലുഡ്വിഗിനെ സോംബി രാജാവ് കൊല്ലുന്നു. അങ്ങനെ സ്കോട്ടും ലില്ലിയും മൈക്കിയും വേറൊരു വഴിയിലൂടെ പോകാനായി പോകുമ്പോൾ അവിടെയെല്ലാം സോംബി വരുന്നു. എന്നിട്ട് മൈക്കിയുടെ കയ്യിൽ കടിക്കുന്നു. അങ്ങനെ മൈക്കി തന്റെ കയ്യിലുണ്ടായിരുന്ന ബോംബിന്റെ പിന്നൂരി സ്വയം ബോംബ് പൊട്ടിച്ചാകുന്നു. സ്കോട്ടും ലില്ലിയും ഹെലികോപ്റ്റർ ഉള്ള സ്ഥലത്തെത്തുന്നു. അപ്പോൾ പെട്ടെന്ന് അവിടെ സോംബി രാജാവ് വരുന്നു. അങ്ങനെ ലില്ലിയുടെ കയ്യിൽ സോംബി രാജ്ഞിയുടെ തല ഉണ്ടായിരുന്നു. അതിൽ ലില്ലി തോക്ക് ചൂണ്ടിയിട്ട് സോംബി രാജാവിനോട് അടുത്തു വന്നാൽ വെടിവെക്കുമെന്ന് പറയുന്നു. ലില്ലി സ്കോട്ടിനോട് ഹെലികോപ്റ്ററിൽ കയറി പോകാൻ പറയുന്നു. ആ സമയം സോംബി രാജാവ് കയ്യിലുണ്ടായിരുന്ന കമ്പി ലില്ലിയുടെ ദേഹത്തേക്ക് എറിഞ്ഞു. അങ്ങനെ ലില്ലി സോംബി രാജ്ഞിയുടെ തല പുറത്തേക്ക് എടുത്തിട്ടു. അങ്ങനെ ആ തല
താഴെ വീണ് ചിന്നിത്തെറിച്ചു. കൂടാതെ സ്കോട്ടും ഹെലികോപ്റ്റർ ഓടിക്കുന്ന മറിയാനും കേറ്റിനെ കണ്ടുപിടിക്കാനായി പോകുന്നു. ആ ദേശത്തിൽ സോംബി രാജാവ് ലില്ലിയെയും കടിച്ചു തിന്നുന്നു. അങ്ങനെ കേറ്റ് ഗീതയെ കാണുന്നു. കേറ്റ് ഗീതയും കൂട്ടി പോകാനായി പോകുമ്പോൾ അവിടെയും സോംബി രാജാവും സോംബികളും വരുന്നു. കേറ്റ് കുറെ സോംബികളൊക്കെ വെടിവെച്ചിടുന്നു. അങ്ങനെ തോക്കിന്റെ ബുള്ളറ്റ് തീരുന്നു. കേറ്റും ഗീതയും എന്തു ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് അവിടെ സ്കോട്ട് വരുന്നു. എന്നിട്ട് ഗ്രനേഡ് ലോഞ്ചർ എടുത്ത് വെടിയെക്കുന്നു. അത് പൊട്ടിത്തെറിച്ച് സോംബി രാജാവ് തെറിച്ചു ചെന്ന് വീഴുന്നു. സ്കോട്ടും കേറ്റും ഗീതയും തിരിച്ച് ഹെലികോപ്റ്ററിൽ കയറി പോകാനായി പോകുമ്പോൾ സോംബി രാജാവ് ഓടി വന്ന് ഹെലികോപ്റ്ററിന്റെ അകത്ത് കയറുന്നു. എന്നിട്ട് സ്കോട്ടിന്റെ കൈ വളച്ചൊടിക്കുന്നു. കൂടാതെ തോളിലുള്ള മാംസവും കടിച്ചു തിന്നുന്നു. അങ്ങനെ അവിടെ ന്യൂക്ലിയർ ബോംബ് മിസൈൽ വന്ന് വീഴുന്നു. ആ സമയം സ്കോട്ട് തോക്കെടുത്ത് സോംബി രാജാവിന്റെ തലയിൽ വെടിയെക്കുന്നു. അങ്ങനെ സോംബി രാജാവ് മരിക്കുന്നു. ന്യൂക്ലിയർ ബോംബിന്റെ ആ ഒരു വലിയ കാറ്റിൽ മറിയാൻ ഹെലികോപ്റ്റർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഹെലികോപ്റ്റർ താഴെ വീണ് ക്രാഷ് ആവുന്നു. ആ ക്രാഷിൽ മറിയാനും ഗീതയും മരിക്കുന്നു. സ്കോട്ടും കേറ്റും മാത്രമേ ജീവനോടെ ഉണ്ടായിരുന്നുള്ളൂ. സോംബി രാജാവ് സ്കോട്ടിന്റെ തോളിൽ കടിച്ചത് കൊണ്ട് തന്നെ സ്കോട്ടും സോംബി ആകുന്നു. അങ്ങനെ കേറ്റ് വലിയ വിഷമത്തോടെ സ്കോട്ടിനെ വെടിവെക്കുന്നു. അങ്ങനെ ലാസ്റ്റ് സീനിൽ വാണ്ടറോഹി ലോക്കർ തുറന്ന് പൈസയുമായിട്ട് ഇറങ്ങി വരുന്നു. എന്നിട്ട് അവിടെ കിടന്ന കാറുമായിട്ട് നേരെ പ്ലെയിൻ ഉള്ള സ്ഥലത്തേക്ക് പോകുന്നു. വാണ്ടറോഹിയുടെ കയ്യിലുള്ള പൈസ കൊടുത്ത് പ്ലെയിൻ വാങ്ങുന്നു. എന്നിട്ട് അതിൽ കയറി പോകുന്നു. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ വാണ്ടറോഹിക്ക് ശരീരം മൊത്തവും ഭയങ്കരമായ അസ്വസ്ഥത തോന്നുന്നു. അങ്ങനെ വാണ്ടറോഹി വാഷ്റൂമിൽ ചെന്ന് ദേഹം മൊത്തവും ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ സോംബി കൈ കടിച്ചതായി കാണുന്നു. അവിടെ സിനിമ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ. വീണ്ടും ഒരു വ്യത്യസ്ത സിനിമയായിട്ട് വരുന്നതുവരെ നന്ദി, നമസ്കാരം.